കോലത്തിൽ ഇങ്ങനെ പറമ്പിലൂടെ വീണ്ടും ഞാൻ നടക്കുകയാണ്. ഓ, ഇതിൽ ഇവിടെ കോവയ്ക്കൊക്കെ ഉണ്ടോ? കണ്ട കണ്ണ കണ കണക്ക വെല്ലുമ്മ, എന്നാ പരിപാടി? കറിവേപ്പില ഇന്നത്തെ കറിക്കല്ല, ഇന്ന് ബിരിയാണിയല്ലേ, ബിരിയാണിക്ക് കറിവേപ്പില വേണ്ടാലോ? സുധാളമ്മക്ക് കൊണ്ടുപോകാനാ? കൊടുത്തുക്കാം. എല്ലാരും വരുമ്പോ ഇതാണ് വെല്ലുമ്മന്റെ പരിപാടി, ഇങ്ങനെ പറമ്പ് മുഴുവൻ സഞ്ചരിച്ച് എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും അതൊക്കെ നോക്കിട്ട്. മക്കൾക്ക് വേണ്ടി അല്ലേ? ഞാൻ പിടിച്ചു തരട്ടെ, ഞാൻ വരാം. കോവക്ക നന്നായിട്ടുണ്ടാവോ വല്യമ്മ ഇതിന്റെ പുറത്ത്? കോവക്ക ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കാണുന്ന. ഞാനിവിടെ എത്തി വല്യമ്മനെ സഹായിക്കാൻ നിന്ന് വീട്ടിൽ. ഇതാരാന്ന് അറിയാവോ? ഇതാണ് എന്റെ അമ്മമ്മയുടെ ചേച്ചി, സ്വന്തം ചേച്ചി. ആരുമില്ല, ഞാൻ വീഡിയോ എടുക്കുന്ന. കറിവേപ്പില കൊറേ ഇരുമ്പും ഇരുമ്പുള്ളിയല്ല, എന്തായിരുന്നു വിലുമ്പി, വിലുമ്പിക്ക് എന്താ പറയാ, എല്ലാരും വിലുമ്പി തന്നെയാണ് പറയണത്. അപ്പൊ അതൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ പറമ്പാണ് കേട്ടോ, ഇവിടെ ചുറ്റിലും ജാതിയും അതൊക്കെ ഉണ്ട്, ഒക്കെ ഞാൻ കാണിച്ചു തരാം. കോവക്കയും കറിവേപ്പിലയും പറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് ഇനി കാമ്പ് വെട്ടാനാണ് കേട്ടോ. കാമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാഴയുടെ ഉള്ളിലുള്ള കാമ്പ് ഉപയോഗിച്ച് നമ്മൾ പലതരം ഉപ്പേരി, പച്ചടി അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതെടുക്കാൻ പോകുന്നത്. ഞാനിങ്ങനെ കുടുംബക്കാരെ വീട്ടിൽ പോയി കഴിഞ്ഞാലൊക്കെ അവിടെയൊക്കെ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റി വീട്ടിൽ കൊണ്ടുപോയി നാടൻ വിഭവങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. ആ അതെ, കത്തി മറ്റേ കത്തി വേണം, നേരിയതല്ലേ, അല്ലെ കീറി കീറി എടുക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ കഠിനാധ്വാനം ചെയ്ത് ഇളയമ്മ പതുക്കെ പതുക്കെ ആയിട്ട് കാമ്പ് ഇതേക്കണ്ടോ, കാമ്പ് എടുക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെ കൊത്തിയിട്ടിട്ട് നമ്മളിങ്ങനെ കീറി കീറി എടുക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ പുറത്തതൊക്കെ മാറ്റി 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 ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പിന്നെ കാമ്പിൻ്റെ വള്ളിയും വലിച്ചു വലിച്ച് നിങ്ങൾ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ക്യാമറയൊക്കെ തിരിഞ്ഞു മറിഞ്ഞൊക്കെയാണ് ഇരിക്കണത്. അപ്പോൾ ഇതിങ്ങനെ പറിച്ചു പറിച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഉള്ളിലൊരു ഇങ്ങനെ കട്ടിയായിട്ടുള്ള ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഇരിക്കും, അതാണല്ലോ നമ്മുടെ കാമ്പ്. അപ്പോൾ അത് അതിൻ്റെ പല വിഭവം എനിക്കിഷ്ടം കേട്ടോ. അമ്മ ഒരു വീഡിയോയിൽ ഇതിൽ തന്നെ, എനിക്കൊന്ന് രണ്ട് മൂന്ന് വീഡിയോ മുമ്പ് ഒരു വീഡിയോയിൽ കാമ്പിൻ്റെ ഒരു പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുക്കൊന്നും ചെയ്യാണ്ട് പച്ച കാമ്പ്. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പച്ചയായിട്ടും കഴിക്കാമല്ലോ. അപ്പോൾ കാമ്പിൻ്റെ പച്ചടി ആയാലും തോരനായാലും എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. ടേസ്റ്റിനൊക്കെ കൂടുതൽ ഭയങ്കര ഫൈബർ അല്ലേ, അപ്പം ഭയങ്കര ഹെൽത്തിയാണ്. വല്യമ്മ അവിടെ ഇപ്പോഴും പറമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാങ്ങയുണ്ടോ, മാങ്ങയും ഇങ്ങനെ ഗാർഡനിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ് രാവിലത്തെ സമയം. ഇതാണ് വല്യമ്മപ്പ കൊണ്ടുവന്ന ബിലുമ്പി, വല്യമ്മ ഇങ്ങനെ പറമ്പിന്ന് ഓരോന്ന് പറിച്ചുകൊണ്ട് വരാം. അമ്മ ഇതൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയാലും തയ്യാറെടുപ്പെടുക്കുക, അതൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം വല്യമ്മയുടെ വീട്ടിലാണുള്ളത്, അമ്മമ്മയുടെ ചേച്ചിയുടെ തറവാട്ട് വീടിന് അടുത്താണുള്ളത്. അവിടെ തൊട്ട് ഒരു വലിയ പറമ്പിൽ തന്നെ ഇളയമ്മയുടെയും വീടുണ്ട്, അതായത് ഈ വല്യമ്മയുടെ മോളുടെ വീട്. അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അമ്മാവനും അമ്മായിയും മൂത്തമ്മമാരും എല്ലാവരും ആ ഒരു വീട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് കാണാം, പുറത്തൊരു ചെമ്പൊക്കെ വെച്ചിട്ട് നമ്മൾ കല്യാണത്തിനൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയാണ്, ബിക്കോസ് അത്രയും ആൾക്കാരുണ്ടല്ലോ, കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പുറത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, അമ്മായിയാണ് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ വലിയൊരു ഇലയൊക്കെ മുറിച്ച് നമുക്ക് അത്രയും വലിയ ഇതൊക്കെ കവർ ചെയ്യാനായിട്ട് ഇല വേണമല്ലോ, അപ്പോൾ അതൊക്കെ മുറിച്ച് സെറ്റാക്കുകയാണ്. പിന്നെ അകത്ത് നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് ഇലക്കൊക്കെ പൊടിക്കുന്നുണ്ട്. ഞാനായിട്ട് സത്യമായിട്ട് ഒരു ഹെൽപ്പും ചെയ്തിട്ടില്ല, ഞാൻ ചുമ്മാ അവിടെ ഇരുന്ന് മൂത്തമ്മമാരും ഇളയമ്മമാരും അമ്മായിയും ഒക്കെ ഉണ്ടാക്കണം നോക്കി കഴിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പറയാൻ കുറച്ച് നാണക്കേടുണ്ടെങ്കിലും അങ്ങനെ ഇരുന്ന് അവരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം എൻജോയ് ചെയ്ത് കഴിക്കാൻ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമല്ലേ. അവരെ അവർ എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചെമ്മീൻ ബിരിയാണി ഉണ്ട്, പിന്നെ അമ്മായി അവിടെ പയ്യോളിയുള്ള സ്ഥലത്താണ്, പയ്യോളി ചിക്കൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുണ്ടാക്കണുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ അമ്മായിയുടെ അടുത്ത് നിന്ന് സൂത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ചവരെ കിച്ചണിലൊരു പൂരാണ്, അതെ ഏട്ടനും ഉണ്ട്, ഏട്ടൻ അവിടെ മിക്സിയിൽ എന്തൊക്കെ പരിപാടിയിലാണ്. അതിൽ നിന്ന് അടിച്ചെടുത്ത സാധനങ്ങൾ ചോപ്പ് ചെയ്തിട്ട് ചോപ്പ് ചെയ്യാനും പറ്റും, അരക്കാനും പറ്റുമോ?
പൊടി കുഴക്കാനും പറ്റും, കുടിക്കാനും പറ്റും, ജ്യൂസറും ഉണ്ടോലും. ആ ഒരു മിനിറ്റ്. പായസം വേണോ? നീ ഇതേ അമ്മായി ഉണ്ടാക്കുന്ന പയോളി ചിക്കൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആദ്യം മഞ്ഞളും മുളകും ഉപ്പും നന്നായിട്ട് പരക്കിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ചിക്കൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഹാഫ് ആൻ അവർ അത്ര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ജാറിൽ നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അയമോദകം, അയമോദകം എന്ന് പറഞ്ഞാൽ അജ്വൈൻ, ഒരു പിഞ്ച് ഓഫ് അയമോദകം, പിന്നെ പെരുംജീരകം, പെരുംജീരകം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സോംഫല്ലേ, നമ്മൾ സാധാരണ ജീരകമല്ല, പെരുംജീരകം, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതായത് തേങ്ങയുടെ ഒക്കെ ഇങ്ങനെ ഒരു പിരിപുരയായിട്ടിരിക്കണം, നന്നായിട്ട് അരയല്ല, ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദ, ഈ രണ്ടിലേതെങ്കിലും ഒന്നും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് കുറേ നേരം എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇതേ അമ്മായി കാണിക്കണമുണ്ടോ അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് കുറച്ച് നേരം അത് ഇരുന്നതിന് ശേഷം പിന്നെ ഒരു ഷാലോ ഫ്രൈ, ഡീപ് ഫ്രൈ അല്ല കേട്ടോ, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. പയോളി ചിക്കൻ ഫ്രൈ മാത്രമല്ല കേട്ടോ, അതേ സൈഡിലായിട്ട് നത്തോലി വറുത്തത് ഇങ്ങനെ ഒരു പാത്രം നിറച്ച് എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കിട്ടും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. മാമനും അമ്മായും ഇളയമ്മയും മുത്തമ്മയും എല്ലാവരും കൂടി ഉണ്ടാക്കി തന്നതാണ്. ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള ഇല റെഡിയാക്കി റെഡി. ഗ്രാമീണ നാടൻ ശൈലി ബിരിയാണി കഴിക്കാൻ അങ്ങനെ ബിരിയാണി. ബിരിയാണിയുടെ കൂടെ നമുക്ക് നത്തോലിയും ചെമ്മീൻ വറുത്തതും ഒക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാരണം കുറച്ചൊക്കെ എല്ലാം കൂടി എനിക്ക് പാർസൽ ചെയ്ത് തരികയാണ്, എനിക്ക് ഇന്ന് രാത്രിയും നാളെയും ഒക്കെ ഇങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ പിന്നെ എനിക്ക് തിരിച്ച് കാനഡ വരാൻ തോന്നുമോ? തോന്നില്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്, എനിക്ക് നാടാണ് ഇഷ്ടം. പിന്നെ ഇതേ അപ്പളിക്ക് അമ്മായി ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരി ദം ബിരിയാണി ഇല്ലേ, ആ സ്റ്റൈലിലാണ് എപ്പോഴും ഇവർ ബിരിയാണി ഉണ്ടാക്കണത്, നമ്മൾ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പം അടിയിലിങ്ങനെ ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം അതിൽ മസാലയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ചോറ് താഴെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ദം ചെയ്യുമ്പോൾ, മുകളിലത്തെ ചോറ് വേറെ ഒന്നിലേക്ക് മാറ്റി നമ്മൾ സെർവ് ചെയ്യുമ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് സെർവ് ചെയ്യുക, ആ ഒരു രീതിയാണല്ലോ. അപ്പം അങ്ങനെ അമ്മായി അവിടെ കിടന്ന് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് പാത്രത്തിലേക്ക് മുകളിലത്തെ ചോറ് മാറ്റി, ആ ഫ്ലേവർ നല്ലതായിരിക്കും കേട്ടോ ദം. എസ്പെഷ്യലി നമ്മൾ അടുപ്പിലൊക്കെ ദം ഇട്ടിട്ട് നന്നായിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി എയർ ടൈറ്റാക്കി വെച്ചിരുന്നെങ്കിൽ ഫുൾ ചോറിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും താഴത്തെ ചിക്കൻ്റെ ഒക്കെ. അപ്പോൾ താഴത്തെ മസാല കണ്ടോ, താഴത്തെ ചോറ് നന്നായിട്ട് മസാലയായിട്ട് മിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് അവരിനി വിളമ്പാൻ പോകുന്നത് കേട്ടോ. അതുപോലെ അടിയിൽ നിന്നുള്ള മസാല ആദ്യം ഒരു പ്ലേറ്റിലിടും, അതിൽ ചിക്കൻ പീസും ഉണ്ടാവും. എന്നിട്ട് കുറച്ച് മൂന്ന് ലെയറാക്കി വെച്ചിട്ടുണ്ട്, ഏറ്റവും മസാലയും ചിക്കൻ ഉള്ളത്, കുറച്ച് മസാല പൊതിഞ്ഞത്, പിന്നെ നമ്മുടെ ഏറ്റവും മുകളിലുള്ള റൈസ്. അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലേറ്റിലാക്കി വെക്കും. അപ്പോൾ ഓരോരുത്തർ വേണ്ടത്ര വേണ്ടത്ര അവരവരുടെ പ്ലേറ്റിൽ കോരിയിട്ടാൽ മതിയല്ലോ. നിങ്ങൾക്ക് കാണാമല്ലോ മൂന്ന് കളറായിട്ടിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം നന്നായിട്ട് ചിക്കനിൽ പിരങ്ങിയിട്ടുള്ള മസാലകളുള്ളത് ചിക്കൻ പീസുമായിട്ട് ചേർന്നത്, പിന്നെ കുറച്ചും കൂടി ഒരു മഞ്ഞ കളറായിട്ട് മസാല കൂടിയത്, പിന്നെ ഏറ്റവും മേലത്തെ റൈസ്, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇലയിൽ ഓരോരുത്തർക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കഴിക്കുക, അതാണ് ചടങ്ങ്. അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഞാനിതിങ്ങനെ ഉലാത്താൻ ഇറങ്ങുകയാണ്. ജാതിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ നടക്കുകയാണ്. ഈ ജാതിക്കൊക്കെ ഇഷ്ടംമാതിരിയുള്ള സ്ഥലമാണ് കേട്ടോ. ചുറ്റിലും കവുങ്ങ്, മാവ്, തെങ്ങ്, ജാതിക്ക, അങ്ങനെയുള്ള എല്ലാ സാമഗ്രികളും ഇതിൻ്റെ ചുറ്റിലുമുണ്ട്. ഈ തറവാട് വീട് വല്യമ്മയുടെ തറവാടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് വല്യമ്മയുടെ മോളുടെ ഇളയമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പം തൊട്ടൊരു പറമ്പ് തന്നെയാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കാനിറങ്ങിയാണ്. ഈ തറവാട് വീട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലത്തെ വീഡിയോ, അതായത് ഇന്നലത്തെ അല്ല, കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ അമ്മ തറവാടായിരുന്നു, എൻ്റെ അമ്മയുടെ തറവാട്. ഇത് അമ്മമ്മയുടെ ചേച്ചിയൊക്കെ നിൽക്കുന്ന, വല്യമ്മ നിൽക്കുന്ന വീടാണ്. വല്യച്ഛനാണ്, വല്യച്ഛൻ ഇപ്പം നമ്മുടെ കൂടെ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെ രണ്ട് വർഷം മുമ്പ് നാട്ടിൽ വന്ന സമയത്ത് ഇതേ സ്ഥലത്തിരുന്ന് വല്യച്ഛനോട് ഒരുപാട് സംസാരിച്ചതാണ്. അപ്പം അന്ന് ഞാൻ ഓർത്തില്ല, രണ്ടാമത് വരുമ്പോൾ ഇനി വല്യച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പോലും ഓർത്തില്ല.
ഇതൊക്കെയാണ് നമുക്ക് ഇത്രയും ദൂരം നിൽക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ പോയി വന്ന് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ അമ്മമ്മയില്ല. അമ്മമ്മയും കണ്ടിട്ട് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതിന് രണ്ടാമതൊന്നും അമ്മയെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇപ്പോൾ ഇത്രയും ദൂരം നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ, എസ്പെഷ്യലി പ്രായമുള്ള ആൾക്കാരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ്. ഇനി ചിലപ്പോൾ ചെല്ലുമ്പോഴേക്കും അവരുണ്ടായില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയ വിഷമമാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇത്രയും ദൂരം മാറി നിൽക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന വലിയ വലിയ നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ വീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തറവാട് വീട് പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറും. ഒരുപാട് മരങ്ങളും മച്ചൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് മരം കൊണ്ട് ഉണ്ടാക്കിയതും അതുപോലെ കിച്ചണും കിണറും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച തറവാട് പോലെ തന്നെയാണ് കേട്ടോ. പറ എനിക്ക് ഈ വീടിനെ പറ്റി എന്താ അറിയുന്ന കാമ്പും കൂമ്പും എല്ലാം എടുക്ക. നിങ്ങളിൽ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ, അതായത് നമ്മളൊരു ജോക്കായിട്ട് പറയില്ലേ, അമ്മ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബാഗ് നിറച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ പോണേ അതേ അവസ്ഥയാണ് ഇവിടെ. ഇവിടെ വല്യമ്മയുടെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ, ഇളയമ്മയുടെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ. കാറിൻ്റെ ഡിക്കി ഇങ്ങനെ തുറന്ന് വെച്ച് പിന്നെ അവരവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇതേ അടയടക്കം ചുട്ട് അമ്മായി തന്നു വിട്ടിട്ടുണ്ട്. പിന്നെ ഇളയമ്മമാർ തന്ന ചീരയും മാങ്ങയും എന്തൊക്കെയാണുള്ളത്, അവിടെയുള്ള ഗാർഡനിലെ എല്ലാ സാധനവും, വല്യമ്മ പറിച്ചു കൊണ്ടുവന്ന സാധനങ്ങളും അങ്ങനെ എല്ലാം കൊണ്ട് ഡിക്കി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. അളാച്ചനെ കാണിക്കുക, അളാച്ചൻ കഷ്ടപ്പെട്ട് എനിക്ക് കൊണ്ടുവന്ന ചീരകളും ചീരയും മാങ്ങയും. ഇനി ഇതിന് സ്ഥലമില്ല ഒന്നും വെക്കാനായിട്ട്. ഓ കൊറച്ചുകൂടെ വെച്ചോ, അത് കഴിക്കും രാവിലെ ഉച്ചക്ക് രാത്രി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ബൈ പറ, അതിന് എവിടെയെങ്കിലും ഇരുത്തു. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.